അതിരൂക്ഷമായ ഓക്സിജൻ ക്ഷാമത്തിലൂടെ കടന്നുപോകുന്ന ഡൽഹിയും മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ അയക്കുന്ന SOS ആ സന്ദേശങ്ങൾക്കൊടുവിൽ അവിടേക്ക് ഓക്സിജൻ എത്തിച്ചേരുന്ന കാഴ്ച അതാണ് ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം ഓക്സിജൻ ക്ഷാമത്തിന്റെ മുറവിളുകളായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെയാണ് 5 ടൺ ഓക്സിജൻ ഗംഗാറാം ആശുപത്രിയിലേക്ക് എത്തിയത് പക്ഷേ പല ആശുപത്രികളിലും ഇപ്പോഴും ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമാണ് ഓക്സിജൻ എക്സ്പ്രസ് നാളെ വൈകിട്ടോടെയാണ് ഡൽഹിയിൽ എത്തിച്ചേരുക ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒപ്പം ഇപ്പോൾ രാജ്യം നേരിടുന്ന ഓക്സിജൻ ക്ഷാമത്തിന്റെ ഒരു വലിയ ഒരു അവസ്ഥ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വാർത്തയിൽ വന്ന സംഭവങ്ങളെല്ലാം ചേർത്ത് വാർത്തയിലെ വാർത്തയുമായി നമുക്കൊപ്പം വീണ്ടും എത്തുന്നു ക്രിസ്റ്റീന ചെറിയാൻ ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷം ഹരിയാനയിൽ 4 രോഗികളും മഹാരാഷ്ട്രയിൽ 2 രോഗികളും ഓക്സിജൻ കിട്ടാതെ മരിച്ചു ഡൽഹിയിലെ ആശുപത്രികളിൽ ഓക്സിജനായി നെട്ടോട്ടം ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനിടപെട്ട കേന്ദ്ര സർക്കാർ ലിക്വിഡ് ഓക്സിജൻ സ്റ്റോക്ക് വ്യവസായ യൂണിറ്റുകൾ സർക്കാരിന് കൈമാറണം 70 ടൺ ഓക്സിജൻ എക്സ്പ്രസ് നാളെ ഡൽഹിയിലെത്തും സർക്കാർ ആശുപത്രികളിൽ 551 ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി ക്ഷാമത്തെക്കുറിച്ച് പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി അത് മറികടക്കാനുള്ള മാർഗങ്ങൾ ഈ ഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നോക്കാം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ച് ആളുകൾ പ്രാണവായു കിട്ടാതെ മരിക്കുന്നതിനെക്കുറിച്ച് ദൃശ്യങ്ങളടക്കമേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് അത് പരിഹരിക്കാനുള്ള നടപടികൾ എവിടെ വരെ എത്തി എങ്ങനെയായിരിക്കും ഈ ഒരു പരിഹാരം പ്രാവർത്തികമാകുന്നത് സുജയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓക്സിജൻ പ്രതിസന്ധി പരിഹാരമില്ലാതെ തന്നെ തുടരുകയാണ് മഹാരാഷ്ട്രയിൽ 2 പേരും ഹരിയാനയിൽ 4 പേരുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓക്സിജൻ കിട്ടാതെ രാജ്യത്ത് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റ് വീടുകളിലും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പുറത്തു വരുന്നില്ല എന്നതും മറ്റൊരു ദുഃഖകരമായ വാസ്തവം തന്നെയാണ് അതേസമയം ഡൽഹിയിൽ പ്രശ്നങ്ങൾ അതിതീവ്രമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും പല സ്വകാര്യ ആശുപത്രികളും രോഗികളെ ഡിസ്ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ഓക്സിജൻ മറ്റെവിടെ നിന്നെങ്കിലും കൊണ്ടുവരാനുമുള്ള നിർദ്ദേശമാണ് രോഗികളുടെ ബന്ധുക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഓക്സിജന്റെ അപര്യാപ്തത തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നതും സർക്കാർ ആശുപത്രികളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇന്ന് ഗംഗാറാം ആശുപത്രിയിൽ ദീർഘനേരത്തേക്കുള്ള ഓക്സിജൻ ലഭിച്ചിരുന്നു എന്നാൽ മറ്റു പല ആശുപത്രികളിലും പ്രതിസന്ധി തുടരുകയാണ് 2-3 മണിക്കൂർ തള്ളി നീക്കാനുള്ള ഓക്സിജൻ മാത്രമാണ് പലപ്പോഴും ലഭിക്കുന്നത് വ്യക്തികളിൽ നിന്നും ആശുപത്രികളിൽ നിന്നുമുള്ള SOS സന്ദേശങ്ങൾ കൊണ്ട് നിറയുകയാണ് സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും പോലീസ് ഉൾപ്പെടെ ഇവർക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പ്രശ്നത്തിലായിരിക്കുന്നത് വീടുകളിൽ ചികിത്സയിലുള്ളവരുടെ ബന്ധുക്കളാണ് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം മാത്രമാണ് ഇവർക്ക് ഓക്സിജൻ ലഭിക്കുന്നത് ഇന്ന് പകൽ മുഴുവൻ ഇവർക്ക് ഓക്സിജൻ ലഭിച്ചില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടി മാത്രമേ ഡൽഹിയിലെ പല സ്വകാര്യ കേന്ദ്രങ്ങളിലും ഓക്സിജൻ വിതരണം നടക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അതേസമയം പരിഹാര നടപടികളും ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കൃത്യമായ ഉത്തരവ് ഇട്ടിരിക്കുന്നു ഓക്സിജൻ മറ്റൊരു വ്യവസായ ആവശ്യത്തിനും ഉപയോഗിക്കരുത് എന്നും നിലവിൽ ഓക്സിജൻ കയ്യിലുള്ള കമ്പനികൾ അത് കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്നുമാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മറ്റൊരു വ്യവസായ ആവശ്യങ്ങൾക്കും ഓക്സിജൻ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി തന്നെ ഉത്തരവിൽ പറയുന്നു ഇത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിൽ നിന്നും 551 ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ജില്ലാ ആസ്ഥാനങ്ങളിലായിരിക്കും ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുക ഇതുകൂടാതെ ഡൽഹിയിലേക്കുള്ള ആദ്യ ഓക്സിജൻ എക്സ്പ്രസ് നാളെ ഉച്ചയോടുകൂടി എത്തിച്ചേരും കൂടാതെ വ്യോമസേനയുടെ നേതൃത്വത്തിൽ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുവരുന്നതിനുള്ള നീക്കവും സജീവമായി തന്നെ തുടരുകയാണ് ഇതുകൂടാതെ 18 രാജ്യങ്ങൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ളവ ഓക്സിജനും ഓക്സിജൻ കണ്ടൻസറുകളും ഉൾപ്പെടെയുള്ളവ ഇന്ത്യക്ക് കൈമാറാം എന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിക്കാം എന്നുള്ള ഒരു സഹായ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്